Rap bad, illadu thoda ratte, yella haters, suminu porratte, ee kali fail, ragadadulli thanne, kosende mal, seramenodu thanne. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ പോകുന്നത് നമ്മളെ KBRൻ്റെ പുതിയ ട്രാഫിക് മോഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, നമുക്ക് നേരെ പറയാം കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇന്നോ നാളെയോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് KBRൻ്റെ ട്രാഫിക് മോഡ് കാണാൻ പറ്റും. കാരണം സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നിങ്ങൾ അത്ര വലിയ പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പം V3 ഇറങ്ങിയല്ലോ, V3 മോഡ് നമ്മൾ ഇറങ്ങി. പക്ഷേ ആ ഒരു മോഡ് ഇറങ്ങിയ ശേഷം നമ്മൾ 3.4 ഇറങ്ങുന്നതിന് മുപ്പത്തി തന്നെ നമ്മൾ പുതിയൊരു അപ്ഡേറ്റ് വന്നു, 3.4 അപ്ഡേറ്റ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിന് സ്യൂട്ടബിൾ ആയിട്ടല്ല ഈ ഒരു ട്രാഫിക് മോഡ് ഇറക്കിയത്. ഓക്കെ, ആ ഒരു ട്രാഫിക് മോഡ് ഇറക്കിയത് അതിന് വേണ്ടിയിട്ടല്ല, അതിന് മുമ്പേ ഉള്ള വേർഷൻ, അതായത് 3.3.4 വേണ്ടിയിട്ടാണ് ആ ഒരു ട്രാഫിക് മോഡ് ഇറക്കിയത്. അതുപോലെ തന്നെ ബസ്സിഡ് പ്ലസ്സിന് കൂടി വേണ്ടിയിട്ടാണ്, അതായത് നമ്മൾ സ്പീഡ് ട്രാഫിക്കിന് കൂടി വേണ്ടിയിട്ടാണ് ഇത് ഇറക്കിയത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു അപ്ഡേറ്റ് വന്നത്. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ വിചാരിച്ചു അത് ഈ പുതിയ അപ്ഡേറ്റ് വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഈ 2-3 ദിവസം പ്രീമിയർ ഇട്ട KBRനോ നമുക്കോ ഒരാൾക്കും ഈ ഒരു അപ്ഡേറ്റ് വരുന്ന വിവരം അറിയാൻ സാധിക്കില്ല. കാരണം അത് മാലിയോ കൊണ്ട് ബെറിലും മാത്രമേ അറിയൂ. ഈ അപ്ഡേറ്റിൻ്റെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ആ സമയത്ത്. അതുകൊണ്ട് തന്നെ 2-3 ദിവസം നമ്മൾ KBR പ്രീമിയർ ഇട്ടിട്ടുണ്ടെങ്കിൽ KBRനെ അറിയാമെന്നല്ല അതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ KBRനെ ആർക്കും അറിയില്ല ഈ അപ്ഡേറ്റ് എപ്പോഴാണ് വരിക എന്ന്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഗൈസ് ഈ അപ്ഡേറ്റിന് വേണ്ടിയിട്ടുള്ള ട്രാഫിക് മോഡ് നേരത്തെ നമ്മൾ ഇറക്കുക? നേരത്തെ നമ്മൾ ഈ അപ്ഡേറ്റ് മേലെ തന്നോ, എന്നിട്ട് നമ്മൾ തന്നെ അല്ല സോറി നേരത്തെ KBRന് അപ്ഡേറ്റ് വന്നിട്ട് KBR നേരത്തെ ആക്കി വെച്ചതാണോ, അങ്ങനെയാണോ? അങ്ങനെ ചിന്തിക്കണം, കുറച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കണം. കാരണം കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റ്, കുറേ ആൾക്കാർ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒന്നും കാണാതെ ഡൗൺലോഡ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു സാധനം നേരെ നിങ്ങൾ ആൻഡ്രോയിഡ് OBB പേസ്റ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കാൻ നോക്കുമ്പോൾ ഗെയിം വർക്ക് ചെയ്യുന്നില്ല പറയും. അപ്പോൾ അത് സ്പീഡ് ട്രാഫിക്കിന് വേണ്ടി ഇറക്കിയതാണ്, അപ്ഡേറ്റ് ചെയ്തവർക്ക് അത് വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ 3.3.4 അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് അധികം മനസ്സിലാക്കാം. അപ്പോൾ ഇനി വരാൻ പോകുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് 3.5 അല്ല വരുന്നത്. കേരള ട്രാഫിക് മോഡ് 3.5 ഒന്നും അല്ല വരുന്നത്, അത് ആദ്യം മനസ്സിലാക്കാറില്ല. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞാണ്, അങ്ങനെയല്ല വരുന്നത്. വേർഷൻ 3.3 തന്നെയാണ് വരുന്നത്. ഓക്കെ, 3 തന്നെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം പുതിയൊരു അപ്ഡേറ്റ് വന്നില്ലേ, അതിന് വേണ്ടിയിട്ട് വേർഷൻ 3 തന്നെ ഒന്നുകൂടി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് ചേഞ്ചസ് കാണാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സോളോ മാപ്പൊക്കെ കുറേ ഇങ്ങനെ ഗ്രാഫിക്സും കാര്യങ്ങളും കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. കാരണം അധികം ഒന്നും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, കാരണം പെട്ടെന്ന് അപ്ഡേറ്റ് വന്നുകൊണ്ട് തന്നെ അധികം ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ട്രെയിനില്ല, നമ്മൾ വരുന്ന ട്രെയിൻ മെട്രോ ട്രെയിൻ കണ്ടിട്ടുണ്ടാവും. ആ ട്രെയിൻ നമ്മൾ ഇന്ത്യൻ ട്രെയിൻ പോലെ ആക്കിയിട്ടുണ്ട്. ആ സംഭവം നല്ല ട്രെയിൻ പോലെ ആക്കിയിട്ടുണ്ട്. അധികം ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ബിൽഡിംഗ് എഡ്സ് അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി വരും, നല്ല പണി കിട്ടും. കാരണം അന്ന് തന്നെ ഒരു ഫോട്ടോ, അന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അന്ന് നമ്മളൊരു ഫോട്ടോ ഇട്ടിട്ട് അതൊരു എഡിറ്റിംഗ് ചെയ്യുന്നു പറഞ്ഞിട്ട് കുറേ ഇന്തോനേഷ്യൻ യൂട്യൂബേഴ്സ്മാർ അവർ അത് നമ്മളെ കേരള ഗെയിം പോലെ, നമ്മളെ ഇന്ത്യൻ ഗെയിം പോലെ ആക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് OBB ഒക്കെ മാറ്റുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ബിൽഡിംഗ് എഡിസിന് നമുക്കിതൊരു പെർമിഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിൽഡിംഗ് എഡിസിന് നമ്മൾ ഇതുവരെ നമ്മൾ മെയിൽ അയച്ചിട്ട് ഇതൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, യൂട്യൂബേഴ്സ്മാരെ പ്രശ്നം ഉണ്ടാക്കുന്നത്. മേലെ ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സംഭവം മേലൻ്റെ ലാൻഡ്മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഒന്നും മേലെ ഇതുവരെ പറഞ്ഞിട്ടില്ല. യൂട്യൂബേഴ്സ്മാരെല്ലാം പ്രശ്നമാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാണ് സംഭവം. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും മേലെയൊക്കെ മെയിൽ അയക്കുക. KBRന് വേണ്ടി മാത്രമല്ല പറയുന്നത്, എല്ലാ ട്രാഫിക് മോഡ് മേക്കേഴ്സിനും വേണ്ടിയിട്ടാണ്. അതായത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ട്രാഫിക് മോഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നവർ, ആക്കിക്കൊണ്ടിരിക്കുന്നവർ. അപ്പോൾ അവർക്കൊക്കെ ഈ ബിൽഡിംഗ് എഡിസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം നല്ല കാര്യമായിരിക്കും. KBRന് ഉദ്ദേശം മാത്രമല്ല പറഞ്ഞത്, എല്ലാ ട്രാഫിക് മോഡ് കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാലിയോ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോൺടാക്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കോൺടാക്ട് ഓപ്ഷൻസിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമെയിലിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ഇമെയിലിനുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ മെസ്സേജ് അയക്കുക, അങ്ങനെ ബിൽഡിംഗ് എഡിസിൻ്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടി. എല്ലാവരും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, എപ്പോഴും മാലിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല ഉപകാരമായിരിക്കും. കാരണം ഈ മാലിയോ വളരെ വലിയ ഇതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ ഓരോരോ ആൾ മാത്രം ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടില്ല. അപ്പോൾ കിട്ടില്ല, സത്യമാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളെ KBRൻ്റെ ട്രാഫിക് മോഡ് പറയുകയാണെങ്കിൽ, ഞാൻ ഇത് നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും സംഭവം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല, ഞാൻ എല്ലാത്തിനും പറയുന്ന കാര്യമാണ്. പക്ഷേ പലരും അത് ഫോളോ ചെയ്യുന്നില്ല, പലരും അത് കണ്ടിട്ടില്ല, അതാണ് എനിക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ ഓരോ വീഡിയോയിലും വീണ്ടും പറയുക പറഞ്ഞാൽ വളരെ ഇതിലെ കാര്യമാണ്. അപ്പോൾ ആ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം സാധാരണ നമ്മളെ എവിടെ നമ്മൾ ആൻഡ്രോയിഡ് OBBയിലുള്ള com.mailio.bussimulator.in ഉള്ള ഫോൾഡറിൻ്റെ ഉള്ളിലുള്ള ഫോൾഡറിൻ്റെ നെയിം, ഫയലിൻ്റെ നെയിം നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കുക.
നിങ്ങളുടെ അതിൻ്റെ ഉള്ളിലുള്ള ഫയലില്ല, നമ്മുടെ ഫയലിൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, റിനെയിം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഫയലിൻ്റെ നെയിം മൊത്തം കോപ്പി ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ കെ ബി ആറിൻ്റെയോ ആരാ വെച്ചാൽ അവരുടെ ട്രാഫിക് മോഡ് സിപ്പ് ഫയലാണെങ്കിൽ അത് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ഒ ബി ബി എന്നുള്ള ഫോൾഡറിൽ ഇട്ട ശേഷം അതിൻ്റെ ആ ഒരു നെയിമില്ലേ നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച നെയിം ഈ ഒരു ഈ എക്സ്ട്രാക്റ്റ് ചെയ്ത ഈ ഫയലിന് മാറ്റി വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാക്റ്റ് ചെയ്ത ഈ ഫയലിനും ഈ നമ്മൾ നേരത്തെ വെച്ച കോപ്പി ചെയ്ത ആ നെയിമും രണ്ടും സെയിം ആക്കുകയാണ്. അല്ലെങ്കിൽ ആ നെയിം നിങ്ങൾ എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെച്ചിട്ട് അത് ജസ്റ്റ് അടിച്ചു കൊടുത്ത് ടൈപ്പ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി, അത്രേ വേണ്ടു. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് പലർക്കും അതൊരു കാര്യമാണ്, അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ അത് ഇനി വീണ്ടും വീണ്ടും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് ട്രെയിനും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ മാറി മാറിയിട്ടുണ്ടാകും. അപ്പോൾ റിനെയിം ചെയ്യുക, അത് എൻ്റെ പഴയ ട്രാഫിക് മോഡൽ എല്ലാത്തിനും ഞാൻ പറയാറുണ്ട്. റിനെയിമും കാര്യങ്ങളും എങ്ങനെ ചെയ്യും, റിനെയിം എങ്ങനെയാണ് സംഭവം, അതെങ്ങനെയാണ് ചെയ്യുക. റിനെയിമും റിനെയിമാണ് ചെയ്യേണ്ടത്. പിന്നെ ഓരോ നമ്പർ അടിക്കും കുത്തും കൊമ്പൊക്കെ തെറ്റിപ്പോയാൽ മൊത്തം എററാവും. അതുകൊണ്ടാണ് പറയുന്നത് റിനെയിം അടിക്കുക, നമ്പർ ശ്രദ്ധിച്ചിട്ട് അടിക്കുക. ഓരോ ഓരോ വേർഷനും ഓരോ ട്രാഫിക് മോഡ് അതുകൊണ്ടാണ് ഇറക്കുന്നത്. കാരണം പഴയ ട്രാഫിക് മോഡ് പഴയ വേർഷനിൽ പഴയ ട്രാഫിക് മോഡേ വർക്ക് ചെയ്യും, പുതിയത് വർക്ക് ചെയ്യില്ല. അതിനുവേണ്ടിയിട്ടാണ് പുതിയ പുതിയ ട്രാഫിക് മോഡ്സൊക്കെ ഇറക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ബിൽഡിംഗ് എഡിസുകൊണ്ട് ഈ സംഭവത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ ആൾക്കാർ പറയുന്നുണ്ട് പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നു. പക്ഷേ നമ്മളെ മേല് പെർമിഷൻ തരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ ബാൻ കിട്ടാൻ വളരെയധികം ചാൻസ് ആണ്. നമ്മളീ ഒരു ഇന്ത്യയിൽ ബാൻ ആവും. ഓഫ്ലൈൻ ഗെയിം ആണെങ്കിൽ നമുക്ക് കാരിയർ മോഡൊക്കെ കളിക്കാൻ നെറ്റ് വേണം, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാൻ ആവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആരും ബിൽഡിംഗ് എഡിസ് ഇപ്പം അധികം ചെയ്യാത്തത്. ഓക്കെ, അത് നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളെല്ലാവരും ഇമെയിൽ അയക്കുക. ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ മാലിയോ ടീമിന് എല്ലാവരും ഇമെയിൽ അയക്കുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇമെയിൽ അയക്കുക. ഇമെയിൽ അയക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഹൗ ടു ഇമെയിൽ എവരി എനി എനി എന്ന് വെച്ചാൽ അവിടെ ഇമെയിൽ ഓപ്ഷൻസ് ഉണ്ടാവും, അവിടെ പോയിട്ട് നിങ്ങൾ ഇമെയിൽ അയക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ.